ഇന്നത്തെ ഒഴിവിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി തമ്മിലുള്ള മാച്ച് പ്രിവ്യൂവുമായിട്ടാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രെഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ഇലവനും ഇരു ടീമുകളും തമ്മിലുള്ള ഹെഡ് ടു ഹെഡും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഐ എസ് എൽ ഏഴാം സീസണിൻ്റെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരമായിരുന്നു നടന്നിരുന്നത്. ആ മത്സരത്തിൽ 1-0 എന്ന സ്കോറിൽ എ ടി കെ മോഹൻ ബഗാനായിരുന്നു വിജയിച്ചിരുന്നത്. രണ്ടാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-0 എന്ന സ്കോറിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചു. ആദ്യത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു എബവ് ആവറേജ് എന്ന പെർഫോമൻസ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് അന്ന് കളിച്ചത് ഒരു ഡിഫൻസീവ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് ബോൾ എത്തുന്നില്ല എന്നൊരു പ്രശ്നം മാത്രമായിരുന്നു ആ മത്സരത്തിൽ കണ്ടിരുന്നത്. ഇനി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തിലെ പ്രെഡിക്റ്റഡ് സ്റ്റാർട്ടിംഗ് ഇലവൻ എന്താണെന്ന് നോക്കാം. ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യത കാണുന്നൊരു ഫോർമേഷനാണ് 4-2-3-1 എന്ന ഫോർമേഷൻ. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയിരുന്നത് 4-3-3 എന്ന ഫോർമേഷനിലായിരുന്നു. എന്നാൽ ആ ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ അറ്റാക്കുകളൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇനി നമുക്ക് ലൈനപ്പിലേക്ക് അടുക്കാം. ഗോൾ കീപ്പറായി ഇറങ്ങുക ആൽബിനോ ഗോമസ് തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം തന്നെയായിരുന്നു ഗോൾ കീപ്പറായി ഇറങ്ങിയിരുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഡിഫൻഡേഴ്സായി വരിക ബക്കാരി കോണയും കോസ്റ്റയും ആയിരിക്കും. ഇരുവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നത്. ഇനി രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഡിഫൻഡേഴ്സായി ഇറങ്ങുക, ഒന്ന് ജസൽ കർണേറവും ഒന്ന് നിഷുകുമാറുമായിരിക്കും. നിഷുകുമാർ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നിഷുകുമാർ സ്റ്റാർട്ടിംഗ് ഇലവനിൽ വരാനാണ് സാധ്യത കാണുന്നത്. ഇനി രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡറുകളെത്തുക, ഒന്ന് വിസെൻ്റി ഗോമസ് ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം നല്ല മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിരുന്നത്. മറ്റൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ എത്താൻ സാധ്യത കാണുന്ന ഒരു താരമാണ് രോഹിത് കുമാർ. അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇറങ്ങിയിരുന്നില്ല. എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം വരാൻ സാധ്യത കാണുന്നുണ്ട്. ഇനി സെൻട്രൽ മിഡ്ഫീൽഡറായി കളിക്കുക സഹൽ അബ്ദുൽ സമദ് ആവാനാണ് സാധ്യത കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അത്ര മികച്ച പെർഫോമൻസ് ആയിരുന്നില്ല സഹലിൻ്റേത്. എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം ശരിയാക്കി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വിങ്ങുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നോറംബ നോയിറം ആയിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹമായിരുന്നു കളിച്ചിരുന്നത്. രാഹുലിനെ പരിക്കായതുകൊണ്ടാണ് അദ്ദേഹം കളിക്കുന്നത്. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഇനി ഇപ്പുറത്ത് വിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഫക്കൂണ്ടോ പെരേര വരാനാണ് സാധ്യത കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഋത്വിക് ദാസ് ആയിരുന്നു കളിച്ചിരുന്നത്. അദ്ദേഹവും അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു എങ്കിൽ പോലും കൂടുതൽ അറ്റാക്കുകളൊന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇനി ഏക സ്ട്രൈക്കറായി ഇറങ്ങുക ഗാരി ഹൂപ്പർ തന്നെയായിരിക്കും. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബോൾ ഒന്നും കിട്ടാത്തൊരു അവസ്ഥയായിരുന്നു നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അതെല്ലാം ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന് ആദ്യ വിജയത്തിന് വേണ്ടി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആദ്യം മുതലേ തന്നെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കാനാണ് സാധ്യത കാണുന്നത്. ഒരുപക്ഷെ രണ്ട് സ്ട്രൈക്കർമാരെയും കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഹെഡ് ടു ഹെഡ് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഇതുവരെ 12 മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. 12 മത്സരങ്ങളിൽ 5 വിജയം കേരള ബ്ലാസ്റ്റേഴ്സിനും 3 വിജയം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനുമാണ്. ഇതിൽ 4 മത്സരങ്ങൾ സമനിലയിലും കലാശിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 12 ഗോളുകളാണ് സ്കോർ ചെയ്തിരിക്കുന്നതെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നോർത്ത് ഈസ്റ്റ് വെറും 7 ഗോളുകൾ മാത്രമാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സീസണിൽ കഴിഞ്ഞ 2 മത്സരങ്ങളും ഡ്രോ ആയെങ്കിൽ അതിന് മുമ്പത്തെ സീസണിൽ ഒരു മത്സരം ഡ്രോയും ഒരു മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജയിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ മത്സരത്തിൻ്റെ പ്രെഡിക്റ്റഡ് സ്കോർ നോക്കാം. പ്രെഡിക്റ്റഡ് സ്കോർ നോക്കുകയാണെങ്കിൽ മുൻതൂക്കം കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനാണ്. കണക്കുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കം. ഇനി സ്കോഡ് പ്രകാരം നോക്കുകയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്കോർ
2-1 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ കായിക വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.